വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, രണ്ടുപേർ അതിഥികൾ വരൂ. കം ടു മീ. അതിഥികളോ ഞങ്ങൾ? അടാ പൊട്ടിച്ചു. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും വെൽക്കം ടു ദ പോയിന്റ്. അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ, പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അത് വേറെ ഒന്നല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം എന്നൊരു എപ്പോഴും വീട്ടിലൊരു കാക്കാലത്തിൽ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരുക്കി നിൽക്കുമ്പോ എല്ലാവർക്കും മനസ്സിലായി എവിടെയോ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒറ്റയ്ക്ക് എല്ലാം പോണത്, നമ്മള് കൊടുങ്ങല്ലൂര് തൊട്ടടുത്ത് കിടന്നിട്ട് നമ്മൾ ഇതുവരെ ഏറ്റവും ഉണ്ണികളെ കൊണ്ടിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പൊ ഇന്നാണ് കൊണ്ടുപോയി തന്നെ. അപ്പൊ ഇന്നാണ് ഞങ്ങൾക്ക് അതിനുള്ള സമയം ആയത്. അപ്പൊ എന്തായാലും സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 9:30 അപ്പൊ എന്തായാലും ഇന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം നിഖിൽ ചേട്ടനിൽ ഒഴിവൊക്കെ കിട്ടി, കൂടെ ചൂടടാ ഒഴിവൊക്കെ കിട്ടിയിട്ട് എന്നാ പോണെന്ന് പറയാൻ പറ്റില്ല. പ്ലാന്റെ കൈ വെച്ചു പിടിക്കുക, ഒരു കയ്യിൽ കുട്ടീനെ ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ കൂടെ അമ്മയുണ്ട്, അമ്മ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഗുരുവായൂർ പോയതിനു ശേഷം, ഗുരുവായൂർ പോയതിനു ശേഷം അതായത് ഒരു വലിയൊരു അമ്പലത്തിൽ അടുത്തായിട്ട് പോണത് ഇവര് ഇപ്പൊ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ അമ്മേനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കരിങ്കാളിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ എടുക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പൊ ഈ ഡ്രസ് ഞങ്ങൾക്ക് വലിയമ്മ വാങ്ങി തന്നരാ. അല്ല അല്ലി അല്ലി, ഈ ഡ്രസ് ആര് വാങ്ങി തന്ന? ചൂടുണ്ടല്ലേ, അമ്പലത്തിൽ കയറുമ്പോ ചൂടാൻ പാടില്ലല്ലോ. അപ്പൊ അതെ, അച്ഛനും മോനും ക്യാരിൽ കയറി കുത്തിയിരുന്ന് കൊച്ചിനെങ്കിൽ നൈസായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, മുടി സ്പൈക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ സ്പൈക്ക് ആയിട്ട് മുടി വളരുന്നുള്ളൂ. അച്ഛൻ തേക്കുന്ന ജെല്ലൊക്കെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണമെന്നോ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതാ നിഖിൽ ചേട്ടൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ഗൈസ്, ചൂട് അൺസൈറ്റബിൾ ആണ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതം ഉറക്കില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഉറക്കില്ല. എന്റെ ഷാൾ എടുത്തമ്മ. ഹലോ ചേട്ടാ, ചേട്ടാ ട്ടർമൻ ചേട്ടാ, ഞാൻ മൂക്കിന്റെ സൈഡൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ചേട്ടാ അല്ലുനെ കൊടുക്കും. അപ്പൊ ഗൈസ്, നമ്മളുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. കുറേ അധികം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നമ്മള് നടക്കാണ് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, അടിപൊളി തിരക്കാണ് നടരം മുന്നിലായിട്ട് കാണുന്നത്. എന്തായാലും നമ്മൾക്ക് പോകാം. നമ്മുടെ നടയ്ക്ക് കയറാനുള്ള ക്യൂ ആട്ടേ കാണുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല. ഇത് ഇതിനൊരു അറ്റവും കാണുന്നില്ലല്ലോ. ദൈവമേ, ചെറിയൊരു ക്യൂയിലാണ്. ആദ്യം ഉറക്കല്ലേ, ഉറക്കത്തിന്ന്. നമ്മളിപ്പോ പുഷ്പാഞ്ജലിക്കുള്ള ചീട്ടൊക്കെ എടുത്തിട്ട് ക്യൂവില് നിക്കാണ് പിള്ളേരായിട്ട്. എവിടെ വീട്? അതെ, ശരി, ബൈ ബൈ.
അപ്പം നമ്മൾക്ക് അറിയുന്ന കുറച്ചുപേരെ കണ്ടു, നമ്മുടെ കുഞ്ഞി ഫാൻസിനൊക്കെ കണ്ടു, ഒക്കെ സന്തോഷമായി. അപ്പം നമ്മുടെ ആ നാട്ടിലേക്ക് കയറാനായിട്ടുള്ള ക്യൂ ആണിത്. ഇനിയിപ്പോൾ എന്തായാലും വീട് എടുക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് കയറുമ്പോൾ. ഇതാ നമ്മൾക്ക് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ദേവീനൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങി, പെട്ടെന്ന് നമുക്ക് തൊഴുത് ഇറങ്ങേണ്ടി വന്നു. അപ്പം നമ്മളിതാ ദേവീനെ കണ്ടായിരുന്നു നമ്മൾ ക്ഷേത്രബാലയുടെ അടുത്തേക്കായിട്ട് പോണത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഉഴിഞ്ഞുകൊണ്ടുപോകുന്ന നാളികേരം പൊട്ടിക്കാനുള്ള കല്ല് ഒരാൾ പൊട്ടിക്കാനും നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി അവിടെയും കൂടിയും പോയി തൊഴണം. നമ്മൾ ക്ഷേത്രപാലകനെയും അതേപോലെ തന്നെ തവിട്ട് മുത്തുവിനെ ഒക്കെ തൊഴുതിട്ടിനി നമ്മൾ പോണത് നാഗത്തിൻ്റെ അടുത്തേക്കാണ്. നല്ല വെയിലായതുകൊണ്ട് അമ്മേരെ സാരിത്തലൊക്കെ അല്ലുവിൻ്റെ തലയിലിട്ടുണ്ട്. അതേപോലെ തന്നെ നിഖിൽച്ചേട്ടൻ നമ്മുടെ അയനൻ്റെ തലയൊക്കെ പൊത്തി പിടിക്കുന്നത് കാരണം നല്ല വെയിലാണ്, നല്ല ചൂടും ഉണ്ട്, ഒരു രക്ഷയില്ല ചൂടിന്. അങ്ങനെ നമ്മളിതാ അവിടെയും തൊഴുതിറങ്ങി. അവിടേക്കൊന്നും തൊഴുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. അല്ലു ഭയങ്കര വാശിയിലാണ്, അല്ലുവിന് പാല് കിട്ടാൻ വേണ്ടിയിട്ടേ ഭയങ്കര വാശിയാണ്. ഭയങ്കര തിരക്കായിരുന്നു, രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അതിനോട്ടിന് ഉറക്കായിട്ടാ ഉറങ്ങി സെറ്റായി. ഇനിയിപ്പോൾ കാറി പോയി അവർക്ക് പാൽ കൊടുക്കണം, നമ്മൾ നേരെ വീട്ടിൽ പോകണം. ഇന്നലെ പരിപാടി ഇന്നത്തെ അല്ലേ ഇത്. നമ്മളെ കുട്ടന്മാർക്ക് ഇനി എന്തെങ്കിലും വാങ്ങണ്ടേ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ ബോള് പീപ്പി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ദാ കിടക്കണ ഗദ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക്. അതൊക്കെ ചുഞ്ഞി അല്ല ഹാപ്പിയാണോ? അല്ല ഹാപ്പി ആയിട്ടാ. പിന്നെ നമ്മളെ ചീട്ടൊക്കെ എടുത്ത് കുത്തി പറയണ തെത്തമ്മല്ലേ, അതൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞോട്ടെ നിഖിൽച്ചേട്ടനോട്. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് പേരുണ്ടാവും. അപ്പം നിഖിൽച്ചേട്ടൻ ചെയ്തേരം വേണ്ട, പിന്നെ അതൊന്നും ചിലപ്പോൾ സത്യമൊന്നും ആയിരിക്കില്ല, പിന്നെ നമ്മൾ വെറുതെ എന്തിനാ അത് ഇതൊക്കെ അറിഞ്ഞ് വിഷമിക്കാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കേൾക്കാനൊക്കെ ആയിട്ട്, പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ആ സംഭവം വിട്ടു. ഇതാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ട കൊടുങ്ങല്ലൂർ പോയിട്ട് ഇത്രയും തിരക്ക് കാണുന്നത്, കാരണം അവിടെ തൊട്ട് ക്യൂ നിന്നിട്ട് കാണുക ആദ്യമായിട്ടാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങിയിരുന്നു, നമുക്ക് കുറേ നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ വെയിലും അധികം ഉണ്ടാവാത്ത കാരണം ഉമ്മികൾക്ക് അത്ര സീൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. പിന്നെ കല്യാണങ്ങളല്ല ഉണ്ടായിരുന്നത്, കല്യാണം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ണികളുടെ ചോറൂണ് അതൊക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വിചാരിച്ച രീതിയിൽ വീട് എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു മനസ്സന്തോഷം പോയി, കണ്ടു തൊഴുതു, എന്താ പറയുക, ഉണ്ണികളൊക്കെ കാട്ടി ദൈവത്തിൻ്റെ മുന്നിൽ കാട്ടി കൊണ്ടുവന്നു. പിന്നെന്താ, അപ്പോൾ ഒരു ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുക, വളരെ കുറച്ച് സമയമേ ഉള്ളൂ, എന്നാലും പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, നമ്മളൊരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളടുത്ത് പറയുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസുകൾ നമ്മളടുത്ത് പറയുക, നമ്മളത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുക.